തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്ത് പ്രസവത്തിനരുടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യൂ പങ്ക്ചർ ചികിത്സകനായ ഷിഹാബുദ്ദീൻ അറസ്റ്റിൽ ആരോഗ്യസ്ഥിതി മോശമായിട്ടും ഇയാളുടെ ഉപദേശപ്രകാരം ഷെമീറയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവ് നയാസ് വിസമ്മതിച്ചതായിരുന്നു മരണകാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഷിഹാബുദ്ദീനെ നയാസ് കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു കൊച്ചിയിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴായിരുന്നു നയാസ് ആക്രോശിച്ച് ത് ഷാബുദ്ദീനും നയാസും പരിചയക്കാരായിരുന്നു നേരത്തെ അറസ്റ്റിലായ നയാസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് സ്റ്റേഷനിൽ എത്തിച്ചത് ഷമീറയുടെയും കുഞ്ഞിന്റെയും മരണത്തിന് പിന്നാലെ ഷിഹാബുദ്ദീൻ ഒളിവിൽ പോയിരുന്നു ഭീമാപ്പള്ളിയിലെ ഷിഹാബുദ്ദീന്റെ ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു ഷമീറയെ ചികിത്സിച്ചത് വീട്ടിൽ വച്ചും ചികിത്സിച്ചിട്ടുണ്ട് ഗർഭിണിയായ ശേഷം ഷമീറയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു നേരത്തെ മൂന്ന് തവണ സിസേറിയൻ ചെയ്ത ഷമീറയെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആരോഗ്യ പ്രവർത്തകരും വീട്ടിലെത്തി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഷിഹാബുദിന്റെ ഉപദേശപ്രകാരം നയാസ് പ്രസവം വീട്ടിൽ തന്നെ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു വീട്ടിലെ പ്രസവത്തിനിടെയായിരുന്നു മരണം നയാസിനു പിന്നാലെ ഷിഹാബുദിനുമെതിരെ നരഹത്തിക്കാണ് കേസെടുത്തത് നയാസിന്റെ ആദ്യ ഭാര്യയുടെ മകളും അക്യുപഞ്ചർ ചികിത്സാരീതി പഠിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പ്രസവസമയത്ത് നയാസിന്റെ ആദ്യ ഭാര്യയും മകളും വീട്ടിലുണ്ടായിരുന്നു മരണത്തിൽ ഇവരുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഷിഹാബുദ്ദീൻ ചികിത്സാ തട്ടിപ്പ് നടത്തിയെന്ന പരാതി നേരത്തെയും ഷിഹാബുദ്ദീൻ വെഞ്ഞാറമൂട് നടത്തിയ സ്ഥാപനത്തിൽ നിന്നും പ്രമേഹത്തിന് മരുന്ന് കഴിച്ചവർക്ക് രോഗം മൂർച്ഛിച്ചുവെന്ന പരാതി ഉയർന്നിരുന്നു ഇതേക്കുറിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ മാസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിരുന്നു പല പരാതികൾ ലഭിച്ചിട്ടും പോലീസും ആരോഗ്യവകുപ്പും ഇതുവരെ ഇയാൾക്കെതിരെ നടപടിയൊന്നും എടുത്തിരുന്നില്ല ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം